ഗുഡ് ഈവനിങ്. LDC 2009 ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 2005, 2006, 2004, 2002. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്നത്. പ്ലാന്റ് ഇക്കണോമി ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഡോക്ടർ എം വിശ്വേശ്വരയ്യ, ഡോക്ടർ മൻമോഹൻ സിംഗ്, ഡോക്ടർ പ്രഭാത് പട്നായിക്, ഡോക്ടർ മോണ്ടെക് അലുവാലിയ. ആരുടെയാണ് ഇത്? ഡോക്ടർ എം വിശ്വേശ്വരയ്യയുടെയാണ് പ്ലാന്റ് ഇക്കണോമി ഓഫ് ഇന്ത്യ. 2001 ഇന്ത്യയുടെ സാക്ഷരത? 2001 ഇന്ത്യയുടെ സാക്ഷരത 64.84% ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിനെ ദേശസാൽക്കരിച്ച വർഷം? 1955, 1956, 1965, 1969. ഇത് ബാങ്ക് എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിനെ ദേശസാൽക്കരിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ബോംബെ, ഡൽഹി, കൽക്കത്ത, ഹൈദരാബാദ്. ബോംബെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഞ്ഞ വിപ്ലവം, യെല്ലോ റെവല്യൂഷൻ സൂചിപ്പിക്കുന്ന അത്ഭുതകരമായ ഭക്ഷ്യധാന്യത്തിൻ്റെ ഉൽപ്പാദനം, എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനം, പാലുൽപ്പാദനം, കടൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം? എണ്ണക്കുരുക്കളാണ് യെല്ലോ റെവല്യൂഷനിലെ സൂചിപ്പിക്കുന്നത്. എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഞ്ഞ വിപ്ലവം. ഇനി ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ? KC നിയോഗി, YB ചൗഹാൻ, മഹാവീർ ത്യാഗി, ഡോക്ടർ സി രംഗരാജൻ. ആരാണ്? KC നിയോഗിയാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഇനി നെക്സ്റ്റ് വൺ. കൊങ്കൺ റെയിലിൻ്റെ ആകെ ദൂരം? 760 km, 780 km, 800 km, 860 km. ഏതാണ്? 760 km ആണ് കൊങ്കൺ റെയിൽവേന്റെ ആകെ ദൂരം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ തപാൽ മേഖലയിൽ സ്പീഡ് പോസ്റ്റ് ഏർപ്പെടുത്തിയ വർഷം? 1980, 1985, 1981, 1986. 86 നമ്മൾ സ്പീഡ് പോസ്റ്റ് ഏർപ്പെടുത്തിയത് തപാൽ മേഖലയിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഫാത്തം എത്ര അടിയാണ്? ഒരു ഫാത്തം 4 അടി, 8 അടി, 6 അടി, 12 അടി. ഏതാണ് ഇതിൽ? നമുക്ക് 6 അടിയാണ് ഒരു ഫാത്തം. ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ 6 അടി. എന്താണ് ബ്ലൂ മൂൺ? 2 മാസത്തിലൊരിക്കൽ വരുന്ന പൂർണ്ണചന്ദ്രൻ, 1 മാസത്തിൽ തന്നെ 2-ാമത് പൂർണ്ണചന്ദ്രൻ, 1 വർഷത്തിൽ ഒരിക്കൽ വരുന്ന പൂർണ്ണചന്ദ്രൻ, 6 മാസത്തിൽ ഒരിക്കൽ വരുന്ന പൂർണ്ണചന്ദ്രൻ, ഇതിലേതാണ് ബ്ലൂ മൂൺ എന്നാണ് ഇവർ ചോദിക്കുന്നത്. 1 മാസത്തിൽ തന്നെ 2-ാമത് പൂർണ്ണചന്ദ്രൻ വരുന്നതിനെയാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ജിപ്സം സിമെന്റിൽ ചേർക്കുന്നത് എന്തിന്? സിമെന്റ് കട്ട വിരിക്കാതിരിക്കാൻ, സിമെന്റിന് നിറം കൊടുക്കാൻ, സിമെന്റ് ഉറയ്ക്കുന്നതിന്റെ സമയം നീട്ടുന്നതിന്, സിമെന്റ് ഉറയ്ക്കുന്നത് വേഗമാക്കാൻ. എന്തിനാണ് ജിപ്സം ചേർക്കുന്നത്? സിമെന്റ് കട്ട പിടിക്കാതിരിക്കാനാണ് ജിപ്സം ചേർക്കുന്നത്. കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം? ഇപ്പോൾ കൂടുതലായും ഉപയോഗിക്കുന്നതാണ് മാർക്കറ്റിലൊക്കെ കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൈഡാണ്. നൈട്രിക് ആസിഡ്, ബെൻസിൻ ക്ലോറൈഡ്, കാർബൈഡ്, കാർബൺ ക്ലോറൈഡ്, കാർബൈഡാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ. എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ്? എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പാണ് എല്ലാവർക്കും നൽകാവുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാൻ ഇത് സഹായിക്കും. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.